നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തോമസ് ചാണ്ടി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. മന്ത്രിക്ക് പ്രത്യേക പരിഗണനയോ എന്ന് കോടതിയുടെ ചോദ്യം. പാവപ്പെട്ടവന്റെ കയ്യേറ്റം ബുൾഡോസർ കൊണ്ട് ഒഴിപ്പിക്കില്ലേ എന്നും ഹൈക്കോടതി. കോടതിയുടെ പ്രഹരത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനം. തെറ്റു ചെയ്തവർ ആരായാലും കർശന നടപടിയെന്ന് കോടിയേരി. ഇടതു സർക്കാരിൽ ഇരട്ടനീതി ഉണ്ടാകില്ലെന്ന് കാനം. ചാണ്ടിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ചെന്നിത്തല. സോളാർ കേസിൽ പൊതു അന്വേഷണം മാത്രം. ലൈംഗികാരോപണത്തിൽ കേസെടുക്കുക പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം. അന്വേഷണ ഉത്തരവ് ഇന്നിറങ്ങും. തലയിൽ മുണ്ടിട്ട് നടക്കുന്നത് ആരാണെന്ന് കാണാമെന്ന് ഉമ്മൻചാണ്ടി. രാജ്യത്തെ ഞെട്ടിച്ച സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്കിന് ഇന്ന് ഒരു വർഷം. 125 കോടി ഇന്ത്യക്കാർ നിർണായകമായ പോരാട്ടം ജയിച്ചെന്ന് പ്രധാനമന്ത്രി. ദുരന്തമെന്ന് രാഹുൽഗാന്ധി. റേഷൻ സമരം തീർന്നേക്കും. വ്യാപാരികളുടെ കമ്മീഷൻ കൂട്ടാൻ തീരുമാനം. റേഷൻ പാക്കേജിന് മന്ത്രിസഭയുടെ അംഗീകാരം. കേരളത്തിൽ പെൺകുട്ടികളുടെ മനുഷ്യക്കടത്തും നടക്കുന്നുണ്ടെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ച് 11 പരാതികൾ കിട്ടി. പരാതികൾ DGP കൈമാറിയെന്നും രേഖ ശർമ്മ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സർക്കാരിന് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം. ഭൂമി കയ്യേറ്റത്തിൽ മന്ത്രി തോമസ് ചാണ്ടിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മന്ത്രിക്ക് പ്രത്യേക പരിഗണനയുണ്ടോ എന്ന് ആരാഞ്ഞ ഡിവിഷൻ ബെഞ്ച്. പാവപ്പെട്ടവനാണ് കയ്യേറിയതെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിക്കില്ലേ എന്നും ചോദിച്ചു. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച, തണ്ണീർത്തട നിയമം മറികടന്ന് കായൽ നികത്തിയ തോമസ് ചാണ്ടിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് തൃശൂർ സ്വദേശിയും CPI പ്രാദേശിക നേതാവുമായ TN മുകുന്ദൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് മന്ത്രിക്കും സർക്കാരിനും ഹൈക്കോടതിയുടെ പ്രഹരം. മന്ത്രിസ്ഥാനത്തിരിക്കുന്ന തോമസ് ചാണ്ടിക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് പരാതികൾ കിട്ടിയാൽ പാവങ്ങളോടും ഇതുതന്നെയാണോ സർക്കാർ നിലപാട്? പാവപ്പെട്ടവനാണ് കയ്യേറുന്നതെങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് ഒഴിപ്പിക്കില്ലേ എന്നും ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. റോഡരികിൽ താമസിക്കുന്നവരോടും ഇതേ നിലപാട് തന്നെയാണോ സർക്കാരിനുണ്ടാവുക? ആരോടും പ്രത്യേക പരിഗണനയില്ലെന്നും എല്ലാവരെയും തുല്യരായാണ് കാണുന്നതെന്നും സംസ്ഥാന സർക്കാർ ഇതിനു മറുപടി നൽകി. കോടതിക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യനീതിയാണെന്നുമായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ മറുപടി. തോമസ് ചാണ്ടിക്കെതിരായ അന്വേഷണം പൂർത്തിയായോ എന്ന ചോദ്യത്തിന് അന്വേഷണം തുടരുകയാണെന്നും കലക്ടർ സമർപ്പിച്ചത് ഭാഗിക റിപ്പോർട്ടാണെന്നുമായിരുന്നു സർക്കാർ പറഞ്ഞത്. എങ്കിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നിർദ്ദേശിച്ചു. തോമസ് ചാണ്ടിക്കെതിരെ അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് 3 ഹർജികളാണ് ഹൈക്കോടതിയിലെ വിവിധ ബെഞ്ചുകളിൽ നിലവിലുള്ളത്. ഇവ 3ഉം ഡിവിഷൻ ബെഞ്ച് ഒരുമിച്ച് പരിഗണിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിന് കൈമാറി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തോമസ് ചാണ്ടി കേസിലെ ഹൈക്കോടതി പരാമർശത്തോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി. അതേസമയം ഇടതു സർക്കാരിൽ എല്ലാ പൌരന്മാർക്കും ഒറ്റ നീതിയാണെന്ന് കാനം രാജേന്ദ്രനും, തെറ്റു ചെയ്തവർ ആരായാലും കർശന നടപടിയെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന് അഭിപ്രായമുള്ള ഇടതു നേതാക്കൾ അത് തുറന്നു പറയാനാകാത്ത സ്ഥിതിയിലായി. നാളെ നിയമസഭ സമ്മേളിക്കുന്നതിന് മുൻപ് തോമസ് ചാണ്ടിയുടെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങുമോയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കളക്ടറുടെ ഇടക്കാല റിപ്പോർട്ട് വന്നപ്പോൾ അന്തിമ റിപ്പോർട്ട് വരട്ടെന്നായി. അന്തിമ റിപ്പോർട്ടും എതിരായപ്പോൾ നിയമോപദേശം തേടുകയെന്ന കേട്ടുകേൾവിയില്ലാത്ത നടപടി. വിജിലൻസ് കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടപ്പോഴും മന്ത്രിയുടെ രാജിയെന്ന ആവശ്യം CPMൽ ഉയർന്നപ്പോഴും തോമസ് ചാണ്ടിക്ക് മുഖ്യമന്ത്രി ഉറച്ച പിന്തുണ നൽകുന്നു. മന്ത്രിക്ക് പ്രത്യേക പരിഗണനയുണ്ടോ എന്ന് കോടതി ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് മൗനം തന്നെ. കഴിഞ്ഞ ദിവസം തോമസ് ചാണ്ടിയെ വിളിച്ചുവരുത്തി ചർച്ച നടത്തിയെങ്കിലും നിയമോപദേശം വരെ കാക്കാമെന്ന നിലപാട് മുഖ്യമന്ത്രി മാറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാദം ഏറ്റുപറയുകയാണ് മറിച്ച അഭിപ്രായമുള്ള ഇടതു നേതാക്കളും. സംസ്ഥാനത്തെ പരിശോധനയ്ക്ക് ശേഷമേ തോമസ് ചാണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന് CPM കേന്ദ്ര നേതൃത്വവും വ്യക്തമാക്കുന്നു. ചാണ്ടിയുടെ വിഷയവും നിയമപരമായ പരിശോധനയ്ക്ക് വിട്ടിരിക്കുകയാണ്. കോടതിയിൽ നടത്തുന്ന പരാമർശങ്ങൾ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി കണക്ക് കൂട്ടരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പൗരനും ഒരു നീതിയല്ലേ ഉള്ളൂ. തോമസ് ചാണ്ടിയെ മന്ത്രി കസേരയിൽ ഇരുത്തിക്കൊണ്ടാകുമോ പ്രതിപക്ഷത്തിനെതിരായ സോളാർ ആക്രമണത്തിന് മുഖ്യമന്ത്രി മുതിരുക എന്നതാണ് പ്രധാന ചോദ്യം. നാളെ വന്നു കഴിയുമ്പോൾ ആരാ തലയിൽ മുണ്ടിട്ട് നടക്കുന്നെന്നുള്ള അറിയാൻ പറ്റും. തോമസ് ചാണ്ടി വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മുഖം നഷ്ടമായെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിമർശിച്ചു. സോളാറിനെ തോമസ് ചാണ്ടി വിഷയം കൊണ്ട് നിയമസഭയിൽ നേരിടാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഹൈക്കോടതി പരാമർശത്തോടെ മന്ത്രി തോമസ് ചാണ്ടിക്കെതിരായ കുരുക്കുകൾ മുറുകുകയാണെന്ന് നിയമവിദഗ്ധർ. ഭൂമി കയ്യേറ്റത്തിൽ കോട്ടയം വിജിലൻസ് കോടതിയുടെ ത്വരിതാന്വേഷണം കൂടി വന്നതോടെ സർക്കാരിന് പഴയതുപോലെ മന്ത്രിയെ സംരക്ഷിക്കാനാകില്ലെന്നാണ് കണക്കുകൂട്ടൽ.
മന്ത്രി തോമസ് ചാണ്ടിയുടെ ഭൂമി കൈയേറ്റം സംബന്ധിച്ച സർക്കാർ നടപടികൾ സംശയാസ്പദമാണെന്നാണ് നിയമവിദഗ്ധർ കണക്കുകൂട്ടുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിലടക്കം ചോദ്യം ചെയ്യപ്പെടും. ജില്ലയുടെ റവന്യൂ അധികാരിയായ ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ട് പോലും മുഖവിലക്കെടുക്കാതെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയ സർക്കാരിന്റെ യുക്തിയാകും ചോദ്യം ചെയ്യപ്പെടുക. മന്ത്രിയുടെ ഭൂമി കൈയേറ്റത്തിന്റെ കണക്കുകൾ റവന്യൂ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ട് പരിഗണിക്കാത്ത സർക്കാർ നടപടി നിയമപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കളക്ടറുടെ റിപ്പോർട്ടിൽ തുറ നടപടി സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ നിയമക്കുരുക്ക് ഉണ്ടാകുമായിരുന്നില്ല. സാധാരണക്കാരൻ 5 സെന്റുകാരന്റെ ഭൂമിക്ക് ലീഗൽ ഒപ്പീനിയൻ അയക്കുമോ? അല്ലെങ്കിൽ തന്നെ കളക്ടറുടെ ഒരു റിപ്പോർട്ടിന്റെ പേരിൽ എന്ത് ലീഗൽ ഒപ്പീനിയൻ സ്കോപ്പ്? എന്നാൽ ഇക്കാര്യത്തിൽ AG നിയമോപദേശമടക്കം സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ നടപടികൾ വൈകിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമായും കോടതി മുറികളിൽ വ്യാഖ്യാനിക്കപ്പെടും. മന്ത്രിയുടെ നിയമലംഘനം സംബന്ധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിനും ഹൈക്കോടതിക്കും നൽകിയ റിപ്പോർട്ടുകളടക്കം മുന്നിൽ വെച്ച് ഇനി തുടർ നടപടികൾ സ്വീകരിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. പ്രത്യേകിച്ചും മന്ത്രിക്കെതിരായ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൂടി ഹൈക്കോടതി തേടിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സോളാർ തുടരന്വേഷണത്തിൽ നടപടികൾ മയപ്പെടുത്തി സർക്കാർ. ഓരോ കേസിലും പ്രത്യേക അന്വേഷണമില്ലാതെ പൊതു അന്വേഷണത്തിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പീഡിപ്പിച്ചെന്ന സരിതയുടെ പരാതിയിൽ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കേസെടുക്കൂ. സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നാളെ നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനിരിക്കെ തുടർ നടപടികളിൽ സർക്കാരിന് ആദ്യത്തെ ആവേശം ഇപ്പോഴില്ല. ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂട്ടത്തോടെ ക്രിമിനൽ വിജിലൻസ് അന്വേഷണങ്ങൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം 11. സാമ്പത്തിക തട്ടിപ്പ്, അഴിമതി, അന്വേഷണം അട്ടിമറി, ലൈംഗിക പീഡനം അങ്ങനെ പ്രഖ്യാപിച്ചത് ഒരുപാട് കേസുകൾ. പക്ഷേ ഇപ്പോൾ ആദ്യ നടപടികളിൽ നിന്നും വ്യത്യസ്തമായി പൊതു അന്വേഷണം നടത്താനാണ് തീരുമാനം. സരിതയുടെ പീഡന പരാതിയിൽ ഉടൻ കേസെടുക്കില്ല. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഈ പരാതിയിലെ തുടർ നടപടി. ആവേശത്തോടെ പ്രഖ്യാപിച്ച നടപടികളിലെ വീണ്ടും വിചാരം ജസ്റ്റിസ് അരിജിത് പസായത്തിന്റെ നിയമോപദേശം മൂലമാണ്. തുടരന്വേഷണത്തെ പിന്തുണച്ചെങ്കിലും സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ നടപടികളെയും പസായത്ത് അനുകൂലിച്ചിട്ടില്ലെന്നാണ് വിവരം. പക്ഷേ ഇക്കാര്യം സർക്കാർ ഔദ്യോഗികമായി സമ്മതിക്കുന്നില്ല. പൊതു അന്വേഷണം നിയമക്കുരുക്ക് ഒഴിവാക്കാനാണെന്നാണ് സർക്കാർ വിശദീകരണം. നിയമസഭയുടെ അസാധാരണ സമ്മേളനത്തിന്റെ തലേ ദിവസവും സോളാറിൽ ഭരണ പ്രതിപക്ഷ പോരും മുറുകി. നാളെ വന്നു കഴിയുമ്പോൾ ആരാം തലയിൽ മുണ്ടിട്ട് നടക്കുന്നുള്ള അറിയാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറച്ചു വെക്കാനില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞ് സോളാർ ശ്രദ്ധ തിരിച്ചു വിളിക്കാൻ നോക്കണ്ട. നാളെ രാവിലെ 9 നിയമസഭയിൽ MLA ആയുള്ള KNA ഖാദറിന്റെ സത്യപ്രതിജ്ഞ. പിന്നാലെ ചട്ടം 300 പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തി മുഖ്യമന്ത്രി സോളാർ റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കും. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. നോട്ട് നിരോധനത്തിന് ഒരാണ്ട്. നോട്ട് നിരോധനത്തിന്റെ 1 വാർഷിക ദിനമായ ഇന്ന് കോൺഗ്രസ് കരിദിനം ആചരിക്കുകയാണ്. കള്ളപ്പണ വിരുദ്ധ ദിനമായി ഈ ദിനം ആചരിക്കുകയാണ് BJP. അഴിമതിയും കള്ളപ്പണവും തടയാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ താൻ തലകുനിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. 125 കോടി ഇന്ത്യക്കാർ നിർണായകമായ പോരാട്ടം ജയിച്ചെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നോട്ട് നിരോധനം ദുരന്തമായിരുന്നുവെന്നായിരുന്നു കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. പ്രധാനമന്ത്രിയുടെ മുന്നും പിന്നും നോക്കാത്ത പ്രവൃത്തി കാരണം ജീവനും ജീവിതമാർഗവും തകർന്ന ലക്ഷക്കണക്കിന് സത്യസന്ധരായ ഇന്ത്യക്കാർക്കൊപ്പം ഉണ്ടാകുമെന്നും രാഹുൽ ട്വീറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിൽ നോട്ട് നിരോധനത്തിലൂന്നിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം മുന്നോട്ടു പോകുന്നത്. സൂററ്റിൽ കച്ചവടക്കാരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ ഗാന്ധി നോട്ട് നിരോധനത്തെ തുടർന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മെഴുകുതിരി തെളിയിക്കും. അതേസമയം കള്ളപ്പണ വിരുദ്ധ ദിനം ആചരിക്കുന്ന BJP ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ആഘോഷ പരിപാടികൾ നടത്തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കെതിരെ 100,000+ വ്യാപാരികളെ അണിനിരത്തി സൂററ്റിൽ റാലി നടത്തിയത് താരാചന്ദ് കാസാട്ട് എന്ന ഈ BJP നേതാവാണ്. ഓൾ ഇന്ത്യ ടെക്സ്റ്റൈൽ ഫെഡറേഷന്റെ പ്രസിഡന്റ് കൂടിയായ കാസാട്ട് മാസങ്ങൾക്ക് നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നു. സൂറത്തിൽ വസ്ത്ര കച്ചവടക്കാർ കൂട്ടമായി താമസിക്കുന്ന മജുറ മണ്ഡലത്തിൽ കാസാട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കും. നോട്ട് നിരോധനം ഏൽപ്പിച്ച ആഘാതം മറികടക്കാൻ സൂറത്തിലെ വ്യാപാരികളും തൊഴിലാളികളും മാസങ്ങളെടുത്തു. ബിസിനസ് പഴയപടി ആയപ്പോഴാണ് ഇടുത്തി പോലെ GST ഇവരുടെ തലയിൽ പതിച്ചത്. വ്യാപാരികളുടെ പ്രതിഷേധം വോട്ടാക്കി മാറ്റാമെന്ന കണക്കൂട്ടലിലാണ് രാഹുൽ ഗാന്ധി സൂറത്തിലെത്തിയത്. വജ്രവ്യാപാരികളുമായും വസ്ത്ര കച്ചവടക്കാരുമായും നെയ്ത്തുകാരുമായും കോൺഗ്രസ് ഉപാധ്യക്ഷൻ സംവദിക്കുകയാണ്. നോട്ട് നിരോധനത്തെ തുടർന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി വൈകുന്നേരം രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മെഴുകുതിരി തെളിയിക്കും. അതേസമയം നോട്ട് നിരോധനത്തിന്റെ വാർഷികം കള്ളപ്പണ വിരുദ്ധ ദിനമായി ആഘോഷിക്കുന്ന BJP പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെമ്പാടും പ്രത്യേക പരിപാടികൾ നടത്തുകയാണ്. ഗുജറാത്തിൽ നിന്നും ക്യാമറമാൻ ഹരികൃഷ്ണയ്ക്കൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.
നോട്ട് അസാധുവാക്കലിലൂടെ രാജ്യത്തെ സമാന്തര സമ്പദ് വ്യവസ്ഥയെ തകർക്കാമെന്നുള്ള മോദി സർക്കാരിന്റെ കണക്കുകൂട്ടലിന് കൂടിയാണ് തിരിച്ചടിയേറ്റത്. കള്ളപ്പണം സൂക്ഷിക്കുന്നത് കറൻസിയുടെ രൂപത്തിലാണെന്ന തെറ്റിദ്ധാരണയാണ് മുഖ്യ പരാജയ കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. കള്ളപ്പണം, ഹവാല, കള്ളനോട്ട് തുടങ്ങി കണക്കിൽപ്പെടാതെ നിയമവിരുദ്ധമായി സൂക്ഷിക്കുന്ന എന്തു സമ്പത്തും സമാന്തര സമ്പദ്ഘടനയുടെ ഭാഗമാണ്. രാജ്യത്തെ യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയുടെ 30 മുതൽ 40% തന്നെ സമാന്തര സമ്പത്തുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇത് GDP 62% വരെ വരുമെന്ന് കരുതുന്ന സാമ്പത്തിക വിദഗ്ധരും രാജ്യത്തുണ്ട്. 500-1000 രൂപ നോട്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് പിൻവലിച്ചതോടെ പൂഴ്ത്തിവെച്ചിരുന്ന കള്ളപ്പണം അത്രയും ഇല്ലാതാക്കാമെന്നായിരുന്നു മോഡി സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇവിടെയാണ് പിഴച്ചതെന്ന് വിദഗ്ധർ പറയുന്നു. ഡീമോണിറ്റൈസേഷൻ ഒരിക്കലും ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി അല്ല. വേണമെങ്കിൽ അതിനെ പരമാവധി നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ക്ലീനിംഗ് പ്രോസസ്സിനുള്ള ഒരു ചെറിയ മാർഗമായിട്ട് കണക്കാക്കാം. ഭൂമി, കെട്ടിടങ്ങൾ, വിദേശ രഹസ്യ നിക്ഷേപങ്ങൾ, സ്വർണം, വിദേശ ഹവാല ഇടപാട് തുടങ്ങി കള്ളപ്പണം ഒളിപ്പിക്കാനുള്ള വഴികൾ സമാന്തര സമ്പദ് വ്യവസ്ഥ ഓരോ ദിവസവും തേടുന്നിടത്താണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചത്. മൊത്തം കള്ളപ്പണത്തിന്റെ 1% പോലും കറൻസിയായി സൂക്ഷിക്കുന്നില്ലെന്നാണ് കണക്ക്. ഡീമോണിറ്റൈസേഷൻ കൊണ്ട് ഒരു ബബിൾ പൊട്ടിയതുമില്ല, അതേസമയം സമ്പദ് വ്യവസ്ഥ നിശ്ചലമാകുകയും ചെയ്തു. അവിടെ ആണ് പിന്നീട് നമുക്ക് തീർച്ചയായിട്ടും നിയമനിർമ്മാണം പോലുള്ള പരിപാടികൾ നടപ്പിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ട് പിന്നീട് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന പണത്തിൻ്റെ അളവും അതിൻ്റെ ഇടപാടിൻ്റെ സ്വഭാവവും എല്ലാം സുതാര്യമാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം. നോട്ട് നിരോധനം സമാന്തര സമ്പദ് വ്യവസ്ഥയെ പിടികൂടാനുള്ള തുടക്കമായിട്ടാണ് കേന്ദ്ര സർക്കാർ കാണേണ്ടിയിരുന്നത്. ഓരോ വ്യക്തിയും രാജ്യത്തിനകത്തും പുറത്തും നിയമപരമായും അല്ലാതെയും സമ്പാദിക്കുന്ന സ്വത്തുക്കളുടെ കണക്കുകൾ പരിശോധിക്കാനുള്ള സംവിധാനവും നിയമനിർമ്മാണവുമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മറ്റു വാർത്തകളിലേക്ക്. പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റുന്നതിനൊപ്പം മനുഷ്യക്കടത്തും നടക്കുന്നുണ്ടെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ. മതമാറ്റവുമായി ബന്ധപ്പെട്ട് ലഭിച്ച 11 പരാതികൾ DGP കൈമാറിയെന്നും രേഖാ ശർമ്മ തിരുവനന്തപുരത്ത് പറഞ്ഞു. This is mainly a human trafficking, a sort of human trafficking, and we should not just say that nothing is happening. This is a serious concern. This is a way of human trafficking. Our girls are being used by terrorist forces. They are like they are taking them away, using them as human bombs, some of them, and we should not allow this happen to any girl. I have told him to see the role of these institution and from where they get funding. That is the main concern I have, because these institutions are playing a big role in conversion, forceful conversion. So if these things are coming up to us, they must be coming up to the police also. So he's promised me that he's going to look into these matters. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ തിരുവനന്തപുരത്ത് നിമിഷ ഫാത്തിമയുടെ അമ്മയുമായി കൂടിക്കാഴ്ച നടത്തി. താൻ ഒരു പാർട്ടിയുടെയും അംഗത്വം എടുത്തിട്ടില്ലെന്നും ചിലരങ്ങനെ പ്രചരിപ്പിക്കുകയാണെന്നും നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അന്വേഷണം ഫലപ്രദമാകുന്നില്ലെന്നും മകളെ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. ഹാദിയെ സന്ദർശിച്ച ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നടപടി ദുരൂഹമാണെന്ന് വുമൻസ് ഫ്രണ്ട് അധ്യക്ഷ AS സൈനബ. ഹാദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കയുണ്ടെന്നും അവർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹാദിയ കേസിൽ സംസ്ഥാന പോലീസ് 2 തവണ തന്നെ ചോദ്യം ചെയ്തിരുന്നുവെന്ന് സൈനബ വെളിപ്പെടുത്തുന്നു. സത്യസരണിയിൽ ഹാദിയ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് NIA ആരാഞ്ഞത്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനമെന്നത് ഹാദിയയുടെ കാര്യത്തിൽ നടന്നിട്ടില്ലെന്നും മതം മാറിയ ശേഷമാണ് സത്യസരണിയിലെത്തി ഹാദിയ തന്നെ കണ്ടതെന്നും സൈനബ വിശദീകരിക്കുന്നു. 1.5 വർഷം ഇസ്ലാം പഠിച്ചതിന് ശേഷം 2013 തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തിട്ട് ആ വിശ്വാസം അനുസരിച്ച് ഡ്രസ് കോഡിൽ മാറ്റം വരുത്താതെ 1.5-2 വർഷത്തോളം വീണ്ടും നിൽക്കുന്നു. അതിനുശേഷം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ലീഗലി ഡിക്ലെയർ ചെയ്യാൻ വരുന്ന സമയത്ത് മാത്രമേ ഞാനുമായി ബന്ധപ്പെടുന്നുള്ളൂ. അവളുടെ കൺവേർഷൻ സ്റ്റേജിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല, യാതൊരു കോൺടാക്റ്റും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. ഹാദിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കയുണ്ട്. അവൾ സന്തോഷവതിയാണെന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണത്തിൽ സംശയമുണ്ടെന്നും രേഖാ ശർമ്മയുടെ സന്ദർശനത്തിൽ ദുരൂഹതയുണ്ടെന്നും സൈനബ പറയുന്നു. ചെറിയ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സംശയിക്കേണ്ടി വരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ പുറത്തു വന്ന വീഡിയോ അവർ ഇരകളെ കാണുന്ന വീഡിയോ അല്ല. പിന്നെ പല കുട്ടികളും ആരോപണം ഉന്നയിക്കുകയും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയും പ്രതികളെന്ന് ഹൈക്കോടതി തന്നെ നിലപാട് തീരുമാനം എടുക്കുകയും ചെയ്ത പ്രതികൾക്കൊപ്പം നിന്നിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. കേരളത്തിലെ മതപരിവർത്തനം സംബന്ധിച്ച് AS സൈനബ പറഞ്ഞതായി ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ട വാർത്ത ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. സൈനബയുടെ വെളിപ്പെടുത്തലുകൾ NIA അന്വേഷിക്കുമെന്ന പ്രചരണമുണ്ടെങ്കിലും വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ ഏജൻസിയും ഇതുവരെ തന്നെ സമീപിച്ചിട്ടില്ലെന്നും സൈനബ പറയുന്നു.
ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് റേഷൻ പ്രതിസന്ധി ഒഴിവാക്കാൻ ഭക്ഷ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുകയാണ്. ശമ്പള പാക്കേജ് സമയബന്ധിതമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരികൾ കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. സി പി അജിത് ചേരുന്ന വിവരങ്ങളുമായി. അജിത, സമരം മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? കഴിഞ്ഞ 4 ദിവസമായി റേഷൻ വ്യാപാരികളുടെ സമരം തുടരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. റേഷൻ കടകൾ അടച്ചിട്ട് ഇവർ പ്രതിഷേധിക്കുകയാണ്. പ്രധാനപ്പെട്ട 5 യൂണിയനുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. പ്രത്യേകിച്ചും സി പി ഐ നേതൃത്വം നൽകുന്ന യൂണിയൻ വരെ ഈ സമരത്തിലുള്ള സാഹചര്യത്തിൽ ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുന്ന സാഹചര്യവുമാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാനാണ് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ റേഷൻ വ്യാപാരികളുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, കഴിഞ്ഞ ജൂലൈയിൽ സർക്കാർ ഒരു വേതന പാക്കേജിന് അംഗീകാരം നൽകിയിരുന്നു. ഇത് സമയബന്ധിതമായി നടപ്പാക്കി കിട്ടണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനം, അത് റേഷൻ കടകളിൽ ഉണ്ടാകുന്ന ഉറക്ക് ഈ വേതന വർധനവ് നടപ്പാക്കാം അല്ലെങ്കിൽ വേതന വ്യവസ്ഥ നടപ്പാക്കാം എന്നൊരു നിലപാടാണ് സർക്കാരിനുള്ള ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിലാണ് തർക്കം നിലനിൽക്കുന്നത്. ഏതായാലും ഇന്ന് ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മാത്രമല്ല, ഇന്ന് ഈ റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ച വേതന പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്നത്തോടുകൂടി ഈ സമരം തീരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയും. ന്യൂസ് അറ്റ് വൺ തുടരുന്നു. കൊല്ലം അഞ്ചലിൽ 80 വയസ്സുള്ള വൃദ്ധയടങ്ങിയ കുടുംബത്തെ ബ്ലേഡ് മാഫിയ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയതായി പരാതി. കൊള്ളപ്പലിശ നൽകാത്തതിനാൽ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും ഇന്നലെ രാത്രി മാഫിയാ സംഘം നശിപ്പിച്ചു. സംഭവത്തിൽ അഞ്ചൽ പോലീസ് കേസെടുത്തു. 2 വർഷം മുമ്പാണ് ഏരൂർ സ്വദേശിയായ ഹരികുമാർ 30 ലക്ഷം രൂപ പ്രദേശവാസിയായ ചിത്ര ഷൈജുവിൽ നിന്നും പലിശക്കെടുക്കുന്നത്. 25 ലക്ഷം രൂപയും പലിശയും അടച്ചു തീർത്തതായി ഹരികുമാർ പറയുന്നു. പക്ഷേ കൂടുതൽ പലിശ ആവശ്യപ്പെട്ട് ഷൈജു ഇവരെ സമീപിച്ചു. ഇതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പണം അടയ്ക്കാതെ വന്നതോടെ ജാമ്യമായി കൊടുത്തിരുന്ന വീടും വസ്തുവും പലിശക്കാരുടെ പേരിലായി. ഹരികുമാറും കുടുംബവും വാടക വീട്ടിലേക്ക് മാറി. പിന്നീട് പണം പൂർണ്ണമായും അടച്ച ശേഷം ഇന്നലെ സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇവരെ അടിച്ചിറക്കിയതെന്നാണ് പരാതി. ചിത്ര ഷൈജുവിൽ നിന്ന് ഞങ്ങൾ 30 ലക്ഷം രൂപ ഞങ്ങളുടെ ബിസിനസ് ആവശ്യത്തിനായി വാങ്ങുകയും അതിൽ 25 ലക്ഷം രൂപ തിരിച്ച് അയാൾക്ക് പലിശ ഇനത്തിൽ 17 മാസം അയാൾ ഞങ്ങളുടെ കയ്യിൽ നിന്നും തിരിച്ച് കൈപ്പറ്റുകയുമാണ് ചെയ്തത്. രാത്രി മുഴുവനും വീടിന്റെ കാർ പോർച്ചിലായിരുന്നു ഹരികുമാറും അമ്മ രാജമ്മയും ഭാര്യയും മകളും കഴിഞ്ഞത്. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ചിത്ര ഷൈജുവിനെ ഓപ്പറേഷൻ കുബേരയിലൂടെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്കെതിരെ മറ്റ് നിരവധി കേസുകളും അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന് സി പി ഐ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് വി ബി വിനു. 10 ചേരുന്ന പാർട്ടി നിർവാഹക സമിതി ഇക്കാര്യം ചർച്ച ചെയ്യും. ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിൽ മന്ത്രിസ്ഥാനത്ത് തോമസ് ചാണ്ടി തുടരുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് മന്ത്രിയായി തുടരാൻ അർഹതയില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഴിമതിക്കാർക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തീർച്ചയായും അങ്ങനൊരു ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന നിലയിൽ അദ്ദേഹം മന്ത്രിയായി തുടരുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. 10-ാം തീയതി ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട്. എക്സിക്യൂട്ടീവിൽ തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടുകയും പാർട്ടി എന്നുള്ള നിലയിൽ അവിടെ ഒരു തീരുമാനം എടുക്കുകയും ചെയ്യും. ഹരിയാന ഗുഡ്ഗാവിലെ റയാൻ ഇന്റർനാഷണൽ സ്കൂളിൽ 2-ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ട കേസിൽ അതേ സ്കൂളിലെ +1 വിദ്യാർത്ഥി അറസ്റ്റിലായി. പരീക്ഷ മാറ്റിവെപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു കൊലപാതകമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന.